എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഈ ആദവനാട് എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നാളായി കേൾക്കുന്നുണ്ട്. എവിടെയാണ് വഴലെന്നിങ്ങനെ ഈ നാട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിസരത്ത് ഇങ്ങനെ വഴലിന് വരുന്നത്. ഈ നാട്, ഇപ്പം ഈ നാട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെല്ലാവർക്കും അറിയാം. ഈ ആദവനാട് എന്ന് പറയുന്ന ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ മലപ്പുറം ജില്ലയല്ലേ, ഈ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ ആദവനാട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ നിങ്ങൾക്കറിയണമെങ്കിൽ പരിശുദ്ധ കഅബാലയം ഹറമിൻ്റെ പേജ്, ഒഫീഷ്യൽ പേജ് എടുത്തു നോക്കിയാൽ ഹറമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അതിൻ്റെ ആ പേജിൽ ഉണ്ടാകാറുള്ളൂ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒഫീഷ്യൽ പേജിൽ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ, ആ ജില്ലയിലെ ഒരു ചെറിയ നാടായ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആദവനാടെന്ന് പറയുന്ന നാടും ഈ നാട്ടുകാരനായ ശിഹാബും ഇന്ന് അതിനകത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോലും നമസ്കരിക്കാൻ പോകാൻ എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ വയ്യ. നമ്മൾ വണ്ടിയിലേ പോകൂ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോലും നിസ്കരിക്കാൻ നാല് ചുവട്ടടി അല്ലെങ്കിൽ ഒന്ന് നടന്നു ചെന്നാൽ, ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ പോലും നടക്കാൻ മടിക്കുന്ന മനുഷ്യൻ്റെ കാലം. ഒന്ന് ആലോചിക്ക്, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് എന്തേ ജമാഅത്തിന് പോകാത്തത്? ഉസ്താദ്, എനിക്ക് നടക്കാൻ കഴിയണില്ല. വണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ വരാം, വണ്ടിക്കകത്ത് പോയി ഇറങ്ങുന്നവരാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം, ഒരു ചുവട്ടിടിക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോകണം, തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ നടന്നു വരണം. കാരണം മലക്കുകൾ നിങ്ങൾക്ക് മുസാഫഖത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ചുവട്ടടികൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ആ നടന്നു പോകുന്നതിൻ്റെ മഹത്വം, ആ നടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ നാട്ടുകാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടുകാരനായ ശിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 3000-ൽ പരം കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അടുത്ത വർഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നടക്കുന്ന ആ പുണ്യമായ ഹജ്ജിന് വേണ്ടി നിങ്ങളുടെ നാട്ടിൽ നിന്ന് നടന്ന് ഇപ്പം ഏകദേശം ഗോവ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ചെറുപ്പക്കാരനെ കുറിച്ച് എത്ര വലിയ ഭാഗ്യവാനാ പടച്ചവനെ, എത്ര പ്രതിഫലം അവൻ്റെ ലക്ഷ്യം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ സ്ഥാനമെന്താ. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കാരണം അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ വസ്ത്രത്തിലോ അവൻ്റെ സൗന്ദര്യത്തിലൊന്നുമല്ലല്ലോ, ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ദുആ വസിയ്യത്ത് ചെയ്യുവാൻ, അള്ളാഹുവേ ആ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും ആ ചെറുപ്പക്കാരനെ കാണാൻ തിരക്കുകൂട്ടുന്ന ഒരു വീടുകളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഉംറയ്ക്ക് പോകുകയാ. നബി തങ്ങൾ പറഞ്ഞു, നീ യാത്രയെല്ലാം റെഡിയായി വരാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി മുത്തുനബിയുടെ ചാരത്ത് വന്നു. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഉമർ ഉംറയ്ക്ക് പോകുകയാണ്, എല്ലാവരും യാത്ര പറഞ്ഞു, സലാം പറഞ്ഞു, ദുആ വസിയ്യത്ത് ചെയ്തു. അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ പോയി. അവസാനം വാഹനത്തിലേക്ക് കയറാൻ അവിടെ ഉമർ തങ്ങൾ തയ്യാറാകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉമറെ, യാ അഖി, എൻ്റെ പൊന്നു കൂടെ പുറപ്പെ, എൻ്റെ സഹോദര, ലാ തൻസാനി, നീ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെ നീ മറന്നു പോകരുത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഉമറേ, ഉമറെ എന്നല്ല വിളിച്ചത്, എൻ്റെ സഹോദര, യാ അഖി, എൻ്റെ കൂടെ പുറപ്പെ, നീ നിൻ്റെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ, ഞാനോ, ഞാൻ അങ്ങക്ക് വേണ്ടി ദുആ ചെയ്യാനോ, ഞാൻ ആരാ നബിയെ? അങ്ങയുടെ തലയിടക്കാന്നവനല്ലേ ഈ ഖത്താബിൻ്റെ മകൻ ഉമർ, അങ്ങക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാനോ, അങ്ങാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു കൊടുത്തു, ഉമറേ,
നിനക്ക് മഹത്വമില്ലെങ്കിലും നീ പോകുന്ന മണ്ണിന് മഹത്വമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ദിവസങ്ങളായി സഞ്ചരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവൻ്റെ യാത്ര അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ, അവൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് സന്തോഷത്തോടെ അൽഹംദുലില്ലാ സ്വർഗത്തിൻ്റെ അവകാശിയായി തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല ഹജ്ജ് ചെയ്യുന്നവന്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പോകണ്ടേ? പോകണോ? പോകണോ? ആ അവിടെ ഇൻഷാ അല്ലയാ. നമ്മൾ ആദ്യം പറഞ്ഞു ഹജ്ജിന് പോകുന്നില്ലേ വാപ്പ, 2 ലക്ഷം രൂപയായിരുന്നു, പിന്നെ 2.5 ആയി, 2.75 ആയി, 3 ആയി, 3.5 ആയി, 4 ആയി, 4.5 ആയി, 5 ആയി, 5.5 ആയി, ഇപ്പം 6 ലക്ഷമൊക്കെ ഹജ്ജിന് പോകാൻ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുറയുമ്പോൾ പോകാനാ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എന്നെങ്കിലും കുറയും അന്ന് പോകാനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു സമ്പത്തും സർബതും തന്നിട്ട് ജീവിതത്തിൽ ഫറളായ ഹജ്ജ് പോലും ചെയ്യാൻ പോകാത്ത പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. പ്രായമാകുമ്പോൾ പോകാനിരുന്നവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടി, 65 കഴിഞ്ഞവന് പോകാനും പറ്റത്തില്ല. നല്ല നിയമം, 65 കഴിഞ്ഞവന് പോകുമ്പോൾ നല്ല കാര്യം, നല്ല ആരോഗ്യത്തും ആരോഗ്യമുള്ള സമയത്ത് പോയി ഹജ്ജ് ചെയ്യണം. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോണോ? ഒന്ന് പറ ചങ്ങായിമാരെ, ഹജ്ജിന് പോകണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? വേണോ? പറയട ചങ്ങായി, പൈസ വേണോ? എന്നിട്ട് നിങ്ങളാരും പോകാത്ത എന്താ, പൈസ ഇല്ലാത്തതുകൊണ്ടാ? ഈ നാട്ടിൽ നില ഹജ്ജിന് പോയിട്ടുള്ളവരെന്നൊക്കെ കൈപൊക്കെ, ഹജ്ജിന് പോയിട്ടുള്ള ഹാജിയാക്കന്മാർ, ആ ആ പോട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ. നിങ്ങൾ ചലിച്ചു വെക്കടോ, നിങ്ങളുടെ കയ്യിൽ 4-5 ലക്ഷം രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഹജ്ജിന് പോകാത്തത്? നിന്റെ വീടിൻ്റെ മതിൽ കെട്ടിയ പൈസ മതിയല്ലോ ഹജ്ജിന് പോകാൻ. പെണ്ണമ്പുള്ള വീടിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം വിറ്റാ പോരാ ഹജ്ജിന് പോകാൻ? വേറെ ഒന്നും കടം മേടിക്കണ്ട, വസ്തു വിൽക്കണ്ട. ആവശ്യത്തിലുപരിയായിട്ട് പൈസയുണ്ട് ഇല്ല എന്ന് പറയുന്നവൻ, ഉസ്താദേ പൈസയില്ല 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 എന്ന് പറയുന്നവൻ എന്നിവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഒന്ന് കാല് തെറ്റി താഴെ വീണു, ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ലക്ഷങ്ങൾ വേണം. എവിടുന്ന് വരുന്നു? വീട്ടിൽ മരമുണ്ട് കുലുക്കാനില്ലേ, അപ്പോൾ പൈസ കൊണ്ടുവരാനുണ്ട്. പെണ്ണുങ്ങളോട് വഴുതിൻ്റെ സദസ്സിൽ പറയും, എത്തീങ്കാനകൾക്കും കോളേജുകൾക്കും പാപങ്ങൾക്കും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി കൂട്. ഇല്ല ഉസ്താദേ, ഇല്ല ഉസ്താദേ, ഇല്ല ഉസ്താദേ. പള്ളിയുടെ പിരിവുമായി വീടിൻ്റെ മുന്നിൽ പോകുമ്പോൾ അവൻ ദാരിദ്ര്യം പറയുകയാ, ഓ പടച്ചവനെ. അവസാനം കള്ളം കയറിയിട്ട് പോലീസുകാരൻ ചോദിച്ചു, എന്തൊക്കെ നഷ്ടപ്പെട്ടു? 55 പവൻ പോയി ഉസ്താദേ, 10-20 ലക്ഷം പോയി. അപ്പോൾ ഉണ്ട് വീടിനകത്തില്ലേ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, പണമുണ്ടെങ്കിലാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്, അത് വേറെ വിഷയം. പക്ഷേ പണമുണ്ടായിട്ടും നിങ്ങളിൽ പലരും പോയി ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പം പഠിക്കേണ്ടത് പണമല്ല, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. എടാ, പണമുള്ള ഒരു പണക്കാരനോട് ചോദിക്കുന്നു, ഹജ്ജിന് പോകണ്ടേ ഉംറയ്ക്ക് പോകണ്ടേ? പോകണം ഉസ്താദ്, ഇൻഷാ അല്ലാ. കടവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇൻഷാ അല്ലാ. എല്ലാം തീർത്ത് പതുക്കെ പോകാം. വാടക വീട്ടിൽ കിടക്കുന്ന ഒരു പാപപ്പെട്ടമായ മനുഷ്യനോട് ചോദിക്കുന്നു, ഹജ്ജിന് പോകണ്ടേ ഉംറയ്ക്ക് പോകണ്ടേ? മറുപടി എന്തെന്നറിയോ, മരിക്കുന്നതിന് മുമ്പ് പോകണം ഉസ്താദെ, ആഗ്രഹം. അപ്പം ആദ്യം വേണ്ടത് ആഗ്രഹമാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസയെക്കാൾ നമുക്ക് വേണ്ടത് എന്തെന്നറിയോ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയിൽ പോകണം, ഹജ്ജ് ചെയ്യണമെന്നുള്ള ആർത്തി ആഗ്രഹം. ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ സഹായിക്കൂ. അള്ളാഹു ആഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, ഹജ്ജിന് പോകണോ? ഉറക്കെ പറ, പോണോ? ഇൻഷാല്ലാ പറ ചങ്ങാതി. ഇത്ര സൗണ്ടേ ഉള്ളോ? ആവശ്യമില്ലാത്തതിന് റോഡിൽ കിടന്ന് വിളിക്കാൻ നല്ല ശബ്ദമാ. റോഡിൽ കിടന്നിട്ട് ഒരു പ്രയോജനവുമില്ലാത്ത വിഷയത്തിൽ കഷംബര കാണുന്ന രീതിയിൽ പൊക്കിയിട്ട് ഇങ്ങനെ വിളിക്കാൻ നല്ല ആർജവാ, ഒരു പ്രയോജനമില്ലാതുകൊണ്ട്. എന്നാൽ ഇന്നിവിടെ ഇരുന്നൊരു ഇൻഷാല്ല പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാം. ചിലപ്പോൾ ഈ ഇൻഷാ അല്ലാഹ്ക്ക് പകരമായിരിക്കും അള്ളാഹു ചിലപ്പോൾ സ്വർഗം തരുന്നത്. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പം അൽഹംദുലില്ലാ, ചെറുതായിട്ട് ഇങ്ങനെ മൂവായി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് വന്നോളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഷിഹാബിന്റെ നാട്ടുകാരായ നിങ്ങളോട് യാത്രയെ കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. യാത്ര കുൽസീറുഫിൽ നറന്ന് ഫന്ദൂർ കൈഫഖാൻ ആക്യുബത്തിൽ മുക്കതി. ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങൾ യാത്ര ചെയ്യണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യണം. യാത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. യാത്ര ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്. ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കണം. വെറും മൈസൂറും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറും മാത്രം പോയാ പോരാ. അള്ളാഹു പറയുന്നു പോകാൻ പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെല്ലണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് 114 അധ്യായങ്ങൾ 6600 പരം വരുന്ന ആയത്തുകൾ